യോഹനാന്റെ സുവിശേഷം ഒന്നാം അധ്യായം 43 മുതലുള്ളതായ വചനഭാഗത്ത് നഥനയേൽ എന്ന യഹൂദ പ്രമാണി കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആദ്യ ഭാഗത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഫിലിപ്പോസ് അദ്ദേഹത്തോട് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കുവാൻ താൻ തയ്യാറായില്ല. എന്നാൽ കർത്താവിന്റെ അടുക്കൽ വന്നതിന് ശേഷം താനായിരുന്ന സ്ഥാനത്തെ കുറിച്ചും ഫിലിപ്പോസ് നിമിത്തമാണ് നീ ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്നും കർത്താവ് കൃത്യമായി നഥനയേലിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം അദ്ദേഹം തയ്യാറായി. 49 വചനം ഇങ്ങനെയാണ് പറയുന്നത്, റബ്ബി നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് പറഞ്ഞു. തന്നോട് താനായിരുന്ന സ്ഥാനത്തെക്കുറിച്ചും താൻ എങ്ങനെയാണ് മുന്നിൽ വരുവാനെന്ന് ഇടയായത് എന്ന് പറയുകയും ചെയ്തപ്പോഴാണ് നഥനയേൽ കർത്താവിൽ വിശ്വസിച്ചത്. അതായത് തൻ്റെ ഭൂതകാലത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവിൽ വിശ്വസിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഈ ഉത്തരത്തിൽ കർത്താവ് സന്തോഷിക്കുകയല്ല, മറിച്ച് കർത്താവ് അവൻ്റെ ഭാവി കാലത്തെ നോക്കി ഒരു വെളിപ്പാട് പറയുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നിന്നെ ഞാൻ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണുവാൻ പോകുന്നു. ദൈവപുത്രനായ കർത്താവ് ദൈവീകത്വത്തിൻ്റെ മഹത്വത്തിൽ അഥവാ ദൈവമായി ഇരിക്കുന്നത് വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും കാണും എന്ന് കർത്താവ് നഥനയേലിനെ നോക്കി ദൂത് പറയുവാൻ ഇടയായിത്തീർന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് യേശു കർത്താവിനെ കുറിച്ച് ചില വെളിപ്പാടുകൾ ലഭിച്ചിട്ടുണ്ട്. കർത്താവ് അതിൽ തൃപ്തനല്ല. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമ്മോട് സംസാരിച്ച കാര്യങ്ങളിലൂടെ നാം കർത്താവിനെ അറിഞ്ഞിട്ടുണ്ട്. യേശു കർത്താവ് ആരാണെന്ന് പറഞ്ഞാൽ ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ട്. എന്നാൽ കർത്താവിന് ചിലതുകൂടെ നമുക്ക് വെളിപ്പെടുത്തുവാൻ ഉണ്ട്. നമ്മുടെ ഭാവിയിൽ, നമ്മുടെ മുന്നോട്ടുള്ള വിശ്വാസയാത്രയിൽ ദൈവം ആര് എന്ന് അനുഭവിച്ചറിയുന്ന ചില അനുഭവങ്ങൾ കൂടെ നമ്മുടെ ഭാവി കാലത്തെ ദൈവം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു, എന്നെ കരുതി നടത്തി സൗഖ്യമാക്കി, എന്നെ ഉയർത്തി കടഭാരം മാറ്റി, കുടുംബജീവിതത്തെ പണിഞ്ഞു, തലമുറകളെ നൽകി. ഇതൊക്കെയാണോ നിങ്ങൾക്ക് പറയുവാനുണ്ട്? തീർന്നു പോയിട്ടില്ല. കഴിഞ്ഞ നാളുകളിൽ കണ്ടതിനേക്കാൾ മഹത്വമേറിയ ദൈവത്തെ നിങ്ങൾ നിങ്ങളുടെ വരുവാനുള്ള കാലത്തിൽ കാണുവാൻ പോകുന്നു. വരുവാനുള്ള കാലത്തിൽ കഴിഞ്ഞ നാളുകളിൽ വെളിപ്പെട്ടതിനേക്കാൾ അതിശക്തമായ ദൈവീക വിടുതലുകൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുവാൻ പോകുന്നു. അതിനുവേണ്ടി എന്താണ് ചെയ്തത്? നഥനയേൽ ചെയ്തതുപോലെ ആദ്യത്തെ അറിവ് ലഭിച്ചതിന് ശേഷം കർത്താവിനെ വിട്ടുപോകാതെ കർത്താവിനോട് ചേർന്ന് കുറച്ച് സമയം കൂടെ ചിലവഴിക്കുവാൻ തയ്യാറായി. അല്പസമയം കൂടെ ചിലവഴിച്ചപ്പോൾ തൻ്റെ ഭാവി കാലത്തെ കുറിച്ചുള്ള ചില വർത്തമാനങ്ങൾ, ചില ദൂതുകൾ കൂടെ ദൈവം കൈമാറിയതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്നും ലഭിച്ചതായ നന്മയിൽ തൃപ്തരാകാതെ വലിയവ കാണുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ സമയം ചിലവഴിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ, വചനം വായിക്കുകയാണെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, ഏത് മേഖലയിലാണ് എങ്കിലും ദൈവവുമായി നിങ്ങളുടെ ബന്ധം മുറിയാതെ ഇരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ കണ്ടതിനേക്കാൾ വലിയവ നിങ്ങളുടെ ഭാവി കാലത്ത് കാണുവാൻ പോകുന്നു. അപ്രകാരം വലിയ കാര്യങ്ങളെ കാണുവാൻ, അതിമഹത്തായ അത്ഭുതങ്ങളെയും ആത്മീയ രഹസ്യങ്ങളെയും കാണുവാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ.